ജമ്മുകശ്മീരും അതിർത്തി പ്രദേശങ്ങളും സൈന്യം അരിച്ചു പറക്കുമ്പോൾ പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ, അത് ഏതു തരത്തിൽ വേണമെന്നുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും സജീവമാവുകയാണ്. എന്ത് വില കൊടുത്തും അതിർത്തി സംരക്ഷിക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തന്നെ കൃത്യമായ നിർദ്ദേശമാകുമ്പോൾ അത് ഏതൊക്കെ തരത്തിൽ പാലിക്കണം എന്ന് വ്യക്തമായ രീതിയിൽ, അത് അഭ്യാസമാണെങ്കിൽ സൈനിക അഭ്യാസം വേണ്ടുന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾ, അതോടൊപ്പം ആക്ഷൻ, സൈനിക ആക്ഷൻ ആണെങ്കിൽ ആ തരത്തിൽ, ഈ തരത്തിൽ ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ അതിശക്തമായ രീതിയിൽ അതിർത്തി കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിന് പ്രത്യേകിച്ച് കാരണമാകുന്നത് ജമ്മുകാശ്മീരിലെ പുൽവാമയിലെ ദാലിപ്പോര മേഖലയിൽ നടന്ന ഏറ്റുമുട്ടൽ, അവിടെ ഭീകരർ കൊല്ലപ്പെട്ടത് പുലർച്ചെ, അതോടൊപ്പം തന്നെ സൈനികന്റെ വീരമൃത്യു, ഇതുമായി ബന്ധപ്പെട്ട് ഭീകരരുടെ കൃത്യമായ ഫോക്കസ് അതിർത്തിയിലുണ്ട് എന്നും അതിർത്തിയിൽ നുഴഞ്ഞു കയറുന്ന ഭീകരരെ, അവർക്ക് സഹായകമൊരുക്കുന്ന ശക്തി കേന്ദ്രങ്ങളെ, അതിൽ പ്രധാനമായും സൈനിക ഇന്റലിജൻസ് ഇപ്പോൾ പുറത്തുവിടുന്ന രീതി, പ്രാദേശിക തരത്തിൽ ചില രീതിയിലുള്ള സന്നദ്ധ സംഘടനകൾ, അപ്പോൾ പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ, അവർ സാമൂഹ്യ സേവനം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും ആ സാമൂഹ്യ സേവനത്തിൻ്റെ മറവിൽ, സാമൂഹിക സേവന സംഘടനകളുടെ മറവിൽ ഭീകരർക്ക് സാമ്പത്തികമായ സഹായത്തിന് അപ്പുറത്തേക്ക് അവരുടെ ഓപ്പറേഷൻ മോഡ്, ആ ഓപ്പറേഷൻ മോഡിന് അനുബന്ധമായിട്ടുള്ള എയ്ഡ് ഈ സാമൂഹ്യ സംഘടനകൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ അവർ ട്രസ്റ്റുകളായി പ്രവർത്തിക്കുന്നുവെന്നും അത്തരം ട്രസ്റ്റുകളുടെ കീഴിൽ നടക്കുന്ന സാമൂഹ്യ സേവനത്തിന് അടിസ്ഥാനമാക്കുന്ന സാമൂഹിക ഇടപെടലിൻ്റെ പശ്ചാത്തലത്തിലേക്ക് ഭീകരർ കടന്നു കയറുന്നു, അവരുടെ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്നു എന്നുള്ളതാണ്. ഇത് പുൽവാമയാകട്ടെ, പുൽവാമയുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രദേശങ്ങളാകട്ടെ, ഇവിടെയൊക്കെ ക്രോഡീകരണം വളരെ ശക്തമായ രീതിയിൽ നടക്കുന്നു. ഇതിനെ ഏതു തരത്തിൽ ചെറുത്തു തോൽപ്പിക്കാം എന്നുള്ളതാണ്. അതിൽ സൈനിക നടപടിക്ക് അപ്പുറത്തേക്ക് അവിടുത്തെ സാമൂഹിക അന്തരീക്ഷത്തിൽ ഇടപെടൽ നടത്തുന്ന നിഷ്പക്ഷമായിട്ടുള്ള, എന്നാൽ ദേശീയ ആശയങ്ങൾക്ക് പ്രാമുഖ്യമുള്ള സംഘടനകളെയും വ്യക്തികളെയും, അതോടൊപ്പം തന്നെ പൗരപ്രമുഖരെയും ഒക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് സൈന്യത്തിന് മുന്നേറ്റം നടത്താൻ സാധിക്കുക. അപ്പോൾ സിവിലിയൻ ആക്ഷൻ പ്ലസ് മിലിറ്ററി ആക്ഷൻ, ഈ ഒരു തരത്തിലേക്കുള്ള പ്ലാനാണ് അതിർത്തി കേന്ദ്രീകരിച്ച് വരുന്നത്. ആ അതിർത്തിയിൽ കൂടുതലായി ഉണ്ടാകുന്ന സൈനിക നീക്കങ്ങൾ, അതിനെ ചെറുക്കുന്ന തരത്തിലേക്കുള്ള ഭീകരരുടെ ആക്ഷൻ, ആ തരത്തിലാണ് പുൽവാമയിൽ ഏറ്റവും അടുത്തു തന്നെ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണ ശ്രമവും, അതോടൊപ്പം തന്നെ ഭീകരരുടെ കഴുത്തറക്കുന്ന സൈനിക നടപടിയും സൂചനകൾ നൽകുന്നത്. അപ്പോൾ അതിർത്തി കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായ പ്ലാൻഡ് ഓപ്പറേഷൻ, ആ പ്ലാൻഡ് ഓപ്പറേഷന് സൈന്യം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അത്യന്താധുനികമായ സൈനിക പരിശീലനം, അതോടൊപ്പം തന്നെ ഭീകരരെ ചെറുത്തു തോൽക്കുന്ന തരത്തിലേക്കുള്ള സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ്, ഈ തരത്തിലുള്ള സൈനിക എയ്ഡ് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ സേവനത്തിലും ദേശീയതയിൽ ഊന്നി നിൽക്കുന്ന സംഘടനകളെയും അവിടുത്തെ ഗ്രാമമുഖ്യന്മാരെയും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഗോത്രവിഭാഗ മേഖലകളിലേക്ക് ഭീകരർ നുഴഞ്ഞു കയറുകയും അവിടെ നിന്നുകൊണ്ട് ആക്രമണങ്ങൾ നടത്താനുള്ള ഭീകര പദ്ധതികളെ ചെറുത്തു തോൽപ്പിക്കുന്ന തരത്തിലേക്ക് സ്പെഷ്യൽ ആക്ഷൻ പ്ലാന് സൈന്യം രൂപം കൊടുക്കുന്നു എന്ന വിവരങ്ങളാണ് പുൽവാമയിൽ ഏറ്റവും അടുത്തുണ്ടാകുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ.